ഞാൻ ആദ്യമായിട്ട് പോർച്ചുഗലിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഡിന്നർ ഞാൻ പറഞ്ഞു എന്നൊരു ഇന്ത്യൻ അച്ഛനോട് പോയത്. അച്ഛനാണെങ്കിൽ ടൗണിൽ നിന്ന് ഏകദേശം മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്ററുകൾ അപ്പുറമായിരുന്നു അച്ഛൻ്റെ 15-17 വർഷക്കാലം വർക്ക് ചെയ്തത്. അത്രമാത്രം മിഷനുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയിലൂടെ താമസിച്ചു. അപ്പൊ അച്ഛനോട് പറഞ്ഞു വൈകുന്നേരത്തെ ഡിന്നറിന് ഒരു സ്പെഷ്യൽ ഉണ്ടെന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടത്തെ പോലെ എങ്ങനെ പറഞ്ഞാൽ ഹോട്ടലുകളൊക്കെ കൊണ്ടുപോകുന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു നമുക്ക് കേരളയാണ് ഭക്ഷണം എന്ന് പറഞ്ഞു. ഞാൻ റെഡിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞു ആ ടേബിളിൽ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ അവിടുത്തെ ഒരു പ്രത്യേക തരം ഒരു പുഴുണ്ട്, അത് അവരുടെ സീസണൽ ഫുഡാണ്. പക്ഷെ അത് ഓൾത്തോൾ എല്ലാ വർഷത്തിൽ മൊത്തം കാണും. നമുക്ക് മാർക്കറ്റിൽ കൂടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം മൊപ്പാന വാങ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പുഴുവാണ്, ഒരു മരത്തിൽ ഉണ്ടാകുന്ന പുഴുവാണ്. അത് അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഫുഡും കൂടിയാണ്. അച്ഛനത് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇതാണ് അച്ഛൻ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്, കഴിച്ചോളാം. നോക്കുമ്പോൾ ഏകദേശം ആൾക്കാരെ വിളിച്ച് വാർത്ത കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പിലൊക്കെ ഇരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ക്യാരക്ടർ കിട്ടിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷോക്കിംഗ് ആയിരുന്നു. കാരണം ആദ്യത്തെ ദിവസം തന്നെ ഇത് പക്ഷെ ഇത് അതൊരു എനിക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല. ആദ്യത്തെ ഓർമ്മത്തിൽ കഴിച്ചപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തോ പറ്റുമെന്നുണ്ട്. പക്ഷെ അതിനുശേഷം വളരെ കൂളായിട്ട് എനിക്കൊന്നും നമ്മുടെ വാക്കുമീനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് നിങ്ങളെ നൽകുന്ന പരിശീലനത്തില് ഇപ്പം ടൈറ്റസ് അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ നിന്ന് കഴിക്കുന്ന ഏത് ഭക്ഷണവും ഓൾറെഡി ഫോർമേഷൻ കാലത്ത് മിഷണറിയുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണവും ദഹിപ്പിക്കുന്ന ഒരു വയറായിരിക്കണം എന്നുള്ളൊരു ഐഡിയ അതോടൊപ്പം തന്നെ പിന്നെ ഇതുണ്ടല്ലോ, അവർ സാധാരണക്കാരനൊക്കെ നിങ്ങളവിടെ അവരുടെ ഭവനത്തിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ എന്തെങ്കിലും ഫുഡ് തരുമ്പോൾ നിങ്ങളത് മേടിച്ച് അത് കഴിക്കുന്ന കാണുമ്പോഴൊക്കെ അവർക്ക് അതൊരു വലിയൊരു സൗഖ്യമായിട്ട് മാറുന്നില്ല. അവർക്ക് ഭയങ്കര ഫീലിംഗ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം ഇന്ത്യൻ സ്റ്റൈലിൽ അവർ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇന്ത്യക്കാരനായ അച്ഛനായതുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ എടുത്ത കോഴിയുടെ കാലിന് എന്തായാലും പപ്പും കൂടെയൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് ഇതെങ്ങനെ കഴിച്ച് കളയുന്നത് കളയുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഫീലിംഗ്. പക്ഷെ അതൊരു ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ ഇവിടുത്തെ കേൾക്കും ബക്കർ ചിക്കൻ ഒക്കെ ആയിരുന്നല്ലോ, ഞാൻ പോയ കാലത്ത് ബക്കർ ചിക്കൻ ഒക്കെ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു ഡെലിക്കസി. അവിടെ എലി നിർത്തി പൊരിച്ചത് കടത്തി പൊരിച്ചതൊക്കെയാണ്. ഇപ്പം ജോർജ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റീജൻസി സമയത്ത് അരുണാചൽ പ്രദേശിലായിരുന്നു, ഇന്ത്യ ചൈന ബോർഡർ ആയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. എന്നെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുപ്പീരിയർ ആദ്യത്തെ ദിവസം തന്നെ ചെന്നതെന്ന് തന്നെ ഒരു വീട് വെഞ്ചരിപ്പിനായിട്ട് വിളിച്ചു. അപ്പം വീട് വെഞ്ചരിപ്പിനായിട്ട് ഞങ്ങൾ ചെന്നു. വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ വീടിനകത്തിരുന്നു. മുളക് കൊണ്ടുള്ള വീടാണ് ഇവർക്ക് വീട്. നമ്മുടെ നാട്ടിലെ പോലെ സിമെൻ്റ് കൊണ്ടുള്ള വീടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അകത്തുണ്ടായിരിക്കും. പട്ടിയും കോഴിയും എല്ലാം അകത്തുണ്ട്. അവരെല്ലാം അവരുടേതായ സ്ഥലങ്ങളിൽ തമ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്തു, ഭക്ഷണം കഴിക്കാനിരുന്നു. പാത്രത്തിനകത്ത് കുറച്ച് ചോറും രണ്ടു മൂന്ന് മുളകും ഇച്ചിരി ഉപ്പും പിന്നെ ഒരു വലിയ മീറ്റിൻ്റെ ഒരു പീസ് പാത്രത്തിനകത്ത് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് പന്നിയുടെ ഒരു പീസാണ്. പക്ഷേ അതങ്ങ് വെന്തിട്ടില്ല. ഞാനിങ്ങനെ മണത്ത് നോക്കിയപ്പം ഇച്ചിരി പച്ച ചവയ്ക്കുന്നതിലൊക്കെ തോന്നി. ഇവിടെ ഞാൻ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന തീച്ചുളയിൽ നിന്നൊരു കമ്പെടുത്ത് ആ തീക്കകത്തൊട്ട് കാണിച്ച് അത് തന്തൂരിയാക്കി കഴിക്കേണ്ടതെന്ന ഒരു അവസ്ഥയാണ് ആദ്യത്തെ ദിവസത്തെ. നമുക്കത് കളയാൻ പറ്റത്തില്ല, അവർക്കത് ഒത്തിരി ഫീലാകും. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛാ ഈ മഡാസ്കറിൽ അച്ഛൻ പറഞ്ഞ ഈ ശുശ്രൂഷ നമ്മുടെ റോഡുകളൊന്നും ഇല്ല, ദൂരെ ഒത്തിരി ദൂരെ പോകുന്നു, ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു. അവിടുത്തെ ഗവൺമെന്റ് എന്തുമാത്രം നമ്മുടെ ഈ ശുശ്രൂഷകളെ പ്രത്യേകിച്ച് ഈ മിഷനറി പ്രവർത്തനത്തെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ? മഡഗാസ്കറിൽ 85% കാത്തലിക്സ് ആണ്. അവിടുത്തെ പ്രസിഡന്റും ഒരു കാത്തലിക്കാണ്. പക്ഷേ അദ്ദേഹം വളരെ കറപ്റ്റഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ വഴികൾ വളരെ മോശമാണെന്ന് പറയാം. അതിനൊരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. കറപ്ഷൻ വളരെ വളരെ ഇതുണ്ട്. പിന്നെ നമ്മൾ മിഷനറീസ് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പെൻസറികളൊക്കെ തുടങ്ങുകയാണെങ്കിൽ
ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കണം. പക്ഷേ നമ്മൾ പെർമിഷൻ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അത് അവരുടെ ഒരു പദ്ധതിയായിട്ടാണ് അവരെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പാരീഷിലൊരു ഡിസ്പെൻസറിയും ഒരു സ്കൂളും ഉണ്ട്, സിസ്റ്റർമാരാണ് നടത്തുന്നത്. പക്ഷേ അതിൻ്റെ അത് നടത്തുന്നത് അതിൻ്റെ ചുമതല അതിൻ്റെ ഫണ്ടിങ് എല്ലാം സിസ്റ്റർമാരാണെങ്കിലും പേര് കിടക്കുന്നത് ഗവൺമെൻറ് സ്കൂളിൽ. അതുപോലെ അങ്ങനെയുള്ള നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അവിടെയുള്ള വില്ലേജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പേരിലാണ് കിടക്കുന്നതല്ല, പക്ഷേ ഗവൺമെൻറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരികയാണ്, കുടിവെള്ള പദ്ധതി പോലെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ എല്ലാം പേരവരെടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ജോലി ചെയ്യുന്നത് അല്ല, അതിന് പിന്നീട് പ്രവർത്തിക്കുന്നത് മിഷണറിമാരായിരിക്കും. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഫണ്ട് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഗവൺമെന്റിന്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ മോശം ജനങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു 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 പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ചർച്ച അവസാനിപ്പിക്കുമ്പോഴും നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്ന പറഞ്ഞാൽ, നിങ്ങൾ ഈ പല രാജ്യങ്ങളിലും പോയി റഷ്യയിൽ നിന്നുള്ള ആഗ്രഹത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട ഒരു സംഭവങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്, പ്രത്യേകിച്ച് കുടുംബജീവിതക്കാരുടെ. അവിടെയാണെങ്കിൽ അച്ഛൻ്റെ അടുത്താണെങ്കിൽ കുറച്ചേറെ സഹിച്ചും വലിയ തീക്ഷണോട് കൂടി വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങളവിടെ ബ്രോക്കൺ ഫാമിലിയെ കുറിച്ചും മറ്റ് പലതും പറയുണ്ടായി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ യുവതലമുറകൾ മാതാപിതാക്കളെയൊക്കെ അവർ പറയും, ഇപ്പോൾ പല മാതാപിതാക്കളും പറയാറുണ്ട് മക്കൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, അപ്പം ഞങ്ങൾക്ക് അവരെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവരോട് യുവജനങ്ങൾ യുവത്വത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഇതെവിടെയൊക്കെ പോയി ഈ ശുശ്രൂഷ ചെയ്തതിൻ്റെ അനുഭവത്തിൽ നിന്നും വെളിച്ചത്തിൽ ഇവിടെയുള്ള കുടുംബങ്ങളിൽ വസിക്കുന്ന കുടുംബത്തിലുള്ള മാതാപിതാക്കളോടും പ്രത്യേകിച്ച് യുവജനങ്ങളായ മക്കളോടും പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ? എനിക്ക് വന്നത്തെ ആയിരിക്കും കൂടുതൽ ആ മേഖലയിൽ മിനിസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുടുംബങ്ങളുമായിട്ട് അടുത്തിടപഴകുകയും അതോടൊപ്പം തന്നെ യൂത്ത് എൻ്റെ ഞാനൊരു യുവാവായി വളർന്നപ്പോൾ എൻ്റെ ജീവിതത്തിലേറെ സ്വാധീനിച്ച് മിഷനിൽ പോയി പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ഒന്ന് കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സിമ്പിൾ ലൈഫിലേക്ക് മാറുമെന്നുള്ള, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഞാൻ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഈ മിഷനിൽ കാണാനായിട്ട് രണ്ടാഴ്ചത്തേക്ക് മൂന്നാഴ്ചത്തേക്ക് പോയി. ഈ പാവപ്പെട്ട മനുഷ്യർ രാഹുൽ അച്ഛൻ സൂചിപ്പിച്ചതോടെ ചിലപ്പം ഒരു അല്പം ചോറും ഉപ്പും അല്ലെ രണ്ട് മുളകുമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിച്ചു. അവർക്ക് ഇവരുടെ ജീവിതം കാണുമ്പോൾ നമ്മുടെ ജീവിതം എന്തുമാത്രം റിച്ചാണ്, അപ്പം നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ള അതൊരു നമുക്ക് ഒരു പറഞ്ഞു തരുന്നതിനേക്കാൾ കണ്ട്. ഞാൻ എല്ലാ യുവജനങ്ങളോടും എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, പറ്റുമെങ്കിൽ എല്ലാ യുവജനങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു രണ്ടാഴ്ചയെങ്കിലും ഒരു മിഷൻ, അത് ഞാനിവിടെയുള്ള രൂപതാ വൈദികർക്കും സാധിക്കുന്നവർ പോയി കുറച്ച് നാൾ ഒന്ന് പോയി മിഷനിലൊക്കെ ഒന്ന് കാണുന്നതും വളരെ നല്ലൊരു അനുഭവമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ നമ്മൾ കണ്ടുപഠിക്കുന്ന ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തുന്ന കാര്യമാണ്. അത് നമ്മുടെ ശുശ്രൂഷയിൽ ആളുകളായിട്ടുള്ള ഇടപെടൽ, എൻ്റെ സഹോദരൻ വൈദികൻ തന്നെ ജോ മനോജൻ പറഞ്ഞൊരു അനുഭവം, നമ്മളിവിടെ പലപ്പോഴും വൈദികരായിട്ട് നമുക്ക് സമയത്ത് ആളുകൾ വരണം അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും തീർച്ചയായിട്ടും പഞ്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഒറീസയിലും അല്ലെങ്കിൽ മറ്റു മിഷനിലൊക്കെ അച്ഛൻ വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ പ്രമാണിയിടാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ മണിക്കൂറുകൾ നടന്ന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും രണ്ടാളായിരിക്കും കാണുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഇവർക്ക് വേണ്ടി നമ്മൾ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും വെയിറ്റ് ചെയ്യുക ഈ ആളുകൾ പ്രമാണിക്ക് വേണ്ടി വരാൻ. വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവർ മനസ്സിലാക്കി, അവർ 10-15 കിലോമീറ്റർ നടന്ന് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഷ്ടപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളവർ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവരോടുള്ള നമ്മുടെ സമീപനം നമ്മൾ കുറച്ചുകൂടി ക്ഷമ പഠിക്കും, കുറച്ചുകൂടി ആത്മനിയന്ത്രണം. അപ്പോൾ ആ മിഷൻ ഒന്ന് കാണുന്നത് നമ്മളെക്കാൾ വിശുദ്ധരാണെന്നുള്ളത്, നമ്മളെക്കാൾ വിശുദ്ധ അവർ ആ എനിക്ക് വേണ്ടി എന്ന് മാത്രം, അതും അവർ വന്നിട്ട് ഇത്രയും കിലോമീറ്റർ നടന്ന് വന്നിട്ട് അവർ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമാണ്. അതുകൊണ്ടാണ് അവർ ഓടി വന്നിട്ട് ഓടി പോവുകയില്ല, നമ്മൾ കാറിൽ വന്നോ ബൈക്കിൽ വന്നു നമ്മൾ 5 മിനിറ്റ് കുർബാന വൈകിയ വാച്ച നോക്കുന്നല്ലേ ദേഷ്യം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി തന്നെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു വന്നിട്ട് വലിയ വില വിളിപ്പോൾ ഈ കുർബാനയുടെ മാത്രമല്ല, അപ്പോൾ ആ നമ്മളെ ഒത്തിരി വ്യക്തിപരമായിട്ടത് സ്വാധീനം. അപ്പോൾ നമ്മുടെ യുവജനങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കുമെങ്കിൽ ഒരു കുറച്ച് നാളൊക്കെ അതിനുള്ള ഒത്തിരി അവസരങ്ങൾ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്
വളരെ നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കുകയും ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്താൻ. ജീസസ് കൂത്ത് തന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഫാമിലി ആയിട്ടും ഒക്കെ ഒരു മാസത്തെ രണ്ടു മാസത്തേനൊക്കെ ഇങ്ങനെ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നതായിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഈ SBD സന്യ സമൂഹം ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മിഷണറി ഇപ്പോൾ പ്രത്യേകിച്ച് ലേ കൊളാബറേഷൻ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ പല സ്ഥലങ്ങളും നമ്മുടെ മിഷൻ പാർട്ട്നേഴ്സ് അതിനായരാണ്. അപ്പോൾ നമ്മളിങ്ങനെ മിഷണറിമാരെ അയക്കാൻ താല്പര്യമുള്ള യുവജനങ്ങൾ അയക്കാനുള്ള സ്ഥിതി സാധ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ മിഷണറിമാർ സേവനം ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ പോകാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് അവരുടെ ജോലികൾ വിട്ടിട്ട് വരുന്ന യൂത്ത് ആൾക്കാർ, ചിലർ മാരേജ് കപ്പിൾസ് ആയിരിക്കും, മറ്റുചിലർ സിംഗിൾസ് ആയിരിക്കും. പക്ഷെ അതൊന്ന് നമുക്ക് നമ്മുടെ സുശീല പ്രഘോഷണ വേലയിൽ നമ്മൾ സഹായിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. യൂത്തിനോട് ഫാമിലിയോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളെ വളരെയേറെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. കാരണം അവരുടെ ജീവിതകാലം മൊത്തം നമുക്ക് വേണ്ടിയിട്ട് തന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും നല്ല കാലം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ മാറ്റി അവർക്ക് കൊടുക്കുക. ഒരിക്കലും സന്ധ്യാപ്രാർത്ഥന മുടക്കാതിരിക്കുക. കാരണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്ന് നല്ലത് മാത്രമേ പുറത്തേക്ക് വരികയും ഐക്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, ക്ഷമയുണ്ടാവും, ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും. ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു എനിക്ക് പിടിച്ചെടുക്കാനുള്ളത് ഡോക്ടർ സച്ചിനും രാഹുൽ അച്ഛനും രൂപൻ അച്ഛനും ഒക്കെ പറഞ്ഞ പോലെ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്. പലപ്പോഴും എന്ന് നമുക്കറിയാം വിശ്വാസത്തിൻ്റെ പേരിൽ പലരും പല രീതിയിൽ വിശ്വാസം നഷ്ടപ്പെടുത്തി പോകുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഒന്നുമില്ലായ്മയിലുള്ള ഒരു വിശ്വാസം എനിക്ക്, ഞാൻ സിംബാബ്വേയിലായിരുന്നപ്പോഴും ഈ പറഞ്ഞ ബോട്സ്വാനയിലായിരുന്നപ്പോഴും ജീവിതത്തിൽ 5 പൈസ പോലും എടുക്കാനില്ല, പക്ഷെ എല്ലാം ദൈവം തരും, ദൈവത്തിലെല്ലാം പൂർണ്ണമായിട്ട് അർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് അവർ കംപ്ലീറ്റ് ഹാപ്പിയാണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉള്ളവരെയും അവർ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കും ഇല്ലായ്മയിൽ നിന്ന്. ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബവും, എനിക്ക് തോന്നുന്നു കുടുംബം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരു നേട്ടമായിട്ട് നമുക്കതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നും ഇല്ല എന്നുള്ളത് എനിക്ക് ഈ സിംബാബ്വേയിലും ബോട്സ്വാനയിലുള്ള മിഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അതൊരു പ്രത്യേകത. ഇപ്പം രാഹുൽ അച്ഛൻ്റെ കോമേഷൻ അല്ലെങ്കിൽ അച്ഛൻ വൈദികനാകാനുള്ള എല്ലാ അച്ഛന്മാരും പറയുന്ന ഒന്നാണ് കുടുംബം എന്നുള്ളത്. അപ്പം അതെല്ലാം ഞങ്ങൾ 100% അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് നല്ലൊരു വൈദികനാകാനായിട്ട് സാധിച്ചത്. നമ്മൾ യൂത്ത് പൊതുവെ മാതാപിതാക്കളെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് അവരെ അകറ്റി നിർത്തുമ്പോൾ അവർ പറയുന്നതിൻ്റെ അകത്ത് കുറേയൊക്കെ സത്യങ്ങളുണ്ട്, ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ അവർ വലുതായി കഴിയുമ്പോഴായിരിക്കാം മനസ്സിലാവും. ജോർജ് ജേസൻ പറഞ്ഞ പോലെ കുടുംബം ഇതുതന്നെയാണ്. നമ്മൾ യൂറോപ്പിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പം റഷ്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പള്ളിയിൽ വരുന്നു, ബാക്കിയുള്ളവർ ഒരാൾ ചിലപ്പം മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിൽ പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ കുടുംബം ഒത്തൊരുമിച്ച് പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബം എന്ന് വിളിക്കുന്ന ആ ശൈലി അവിടെ ഇല്ല. അപ്പം ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ ചോദിച്ചത് ഈ പള്ളിയിൽ എത്ര കുടുംബങ്ങളുണ്ടെന്ന്. അന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ കുടുംബങ്ങളായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി വിസിറ്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല, അല്ലെങ്കിൽ വെഞ്ചരിപ്പിന് തന്നെ എനിക്ക് പോകാൻ സാധിച്ചത് 1-2 കുടുംബങ്ങളിൽ മാത്രമാണ് വെഞ്ചരിക്കാനും അല്ലെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാനും ഒക്കെ. അവർ കുടുംബമായിട്ട് ക്രിസ്ത്യാനികളല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കത്തോലിക്കരല്ലാത്തതുകൊണ്ട് നമ്മളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഇല്ലായ്മ ഒരുപക്ഷെ നമ്മളറിയുമെങ്കിലോ, അങ്ങനെ പലതരത്തിലുള്ള, പിന്നെ മാത്രമല്ല കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് നമ്മൾ ചെല്ലുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം എൻ്റെ പള്ളിയിൽ തന്നെ ഒതുങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് ഫാമിലി വിസിറ്റിനൊന്നും പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനൊന്നും സാധിക്കുന്നില്ല. പിന്നീട് പള്ളിയിൽ വരുമ്പോഴൊക്കെ അവരുമായിട്ട് സംസാരിക്കാനും പിന്നീട് അവരെ നേരിട്ട് കൂടുതൽ അറിഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഒത്തിരി അവരെക്കുറിച്ച് ഒത്തിരി സന്തോഷം തോന്നി. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിൽ പോലും അവർ പള്ളിയിൽ വരുന്നു, അവരുടെ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കുന്നു. അവിടെ ഞങ്ങളുടെ രാജ്യത്ത് ബോട്സ്വാനയിലുള്ള ബിഷപ്പുമാർ ഏറ്റവും കൂടുതലും ഇന്ത്യക്കാരെ എൻകറേജ് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസം കുർബാനയിൽ വരാനായിട്ട് ബിഷപ്പുമാർ ഒത്തിരിയധികം എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ മരിച്ചുപോയ അല്ലെ ബിഷപ്പ് അഞ്ചിനി റെബലിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് പിതാവേ
ഇത്രമാത്രം എൻകറേജ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആശ്രമങ്ങളൊക്കെ കുർബാനയുണ്ട്. പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യൻ ഫാമിലീസ് പള്ളികളിൽ, അവരുടെ ഇടവക പള്ളികളിൽ പോകാനായിട്ട് പിതാവ് ഒത്തിരിയധികം എൻകറേജ് ചെയ്യുന്ന ഒറ്റ കാര്യം, നമ്മൾ ഇന്ത്യക്കാരി ഇല്ലുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ നിരന്ന് ഒരു ബെഞ്ച് നിറച്ച് ഇരിക്കുകയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടറാണ്. എങ്ങനെ ഇത് സാധിക്കുമെന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ നമ്മൾ വളർത്തിയെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന മിഷണറിമാർ വളർത്തിയെടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും പോറായിട്ടുള്ള ഒരു സംഭവമാണ്. അത് വളരെയധികം എഫക്റ്റീവ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഇത്രമാത്രം ദൈവവിളികൾ ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം നമുക്ക് സ്റ്റേബിൾ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരെ സുദൃഢമായിരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം അംഗങ്ങൾ, കുഞ്ഞുങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഞാൻ 10 മക്കളുള്ള കുടുംബത്തിലെ ഏറ്റവും ഇളയാളാണ്. എൻ്റെ സഹോദരന് എസ് വി ഡി സഭയിൽ തന്നെ വൈദികനായിട്ട് മിഷണറിയായിട്ട് സേവനം ചെയ്യുന്നു, ഫാദർ ജോമട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൽ കിട്ടിയ, പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ചാച്ചനും അമ്മയുമാണ് എന്നെ വിശ്വാസത്തിലേക്ക് വളർത്തിയത്. അതോടൊപ്പം തന്നെ എന്നിലൊരു മിഷൻ ചൈതന്യം, ഞാൻ വളരെ കുഞ്ഞായപ്പോൾ മുതൽ വ്യോമനച്ചൻ മിഷനിൽ തൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും, അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഒരു മിഷണറി ആകാനുള്ള ഒരു പ്രേരണ എനിക്ക് കിട്ടിയത്. ശരിക്കും അന്ന് എനിക്ക് ഇടവകയിലേക്കാൾ കൂടുതൽ മിഷൻ ഓറിയൻറ്റേഷൻ, കാരണം മിഷനിലെ ഓപ്പറേറ്ററുടെ അവസ്ഥകൾ കേട്ട് ചെറുപ്പം മുതലേ ഇത് കുടുംബത്തിൽ കേട്ട് അച്ഛനിൽ നിന്ന് കേട്ടതുകൊണ്ട് ആ ഒരു മിഷണറി ആകണം എന്നുള്ളൊരു വലിയ താല്പര്യം. പിന്നെ എൻ്റെ ഒരു ചിന്ത, യങ് ആയിട്ടുള്ള കപ്പിൾസിനോടും നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾ ഒരിക്കലും കുറയ്ക്കരുത്. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ പണം കൊണ്ട് അളക്കുമ്പോൾ, ജീവനെ പണം കൊണ്ട് അളക്കുമ്പോൾ അത് വലിയൊരു നഷ്ടമാണ്. ഈ സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങൾ ഞാൻ കാണുന്ന ഒരു കാര്യം, അവരുടെ ഷെയറിംഗ് ഉണ്ട്, കെയറിംഗ് ഉണ്ട്, ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് യങ്ങായിട്ടുള്ളവർ, പ്രത്യേകിച്ച് കുടുംബത്തിലേക്കുള്ള വിളി ലഭിച്ചിട്ടുള്ളവരും ഈ കുടുംബ ബന്ധത്തിലെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബം നമുക്കൊരു അടുത്തറി. ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചൊക്കെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് ധൈര്യമായിട്ടും ഈ പലപ്പോഴും ചോദിച്ചില്ല ചലഞ്ചസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ചലഞ്ചസിൽ നമുക്ക് വേണ്ടി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അപ്പനും അമ്മയുമുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പോൾ അതൊരു വലിയ ശക്തി സ്രോതസ്. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ദൈവവിളികൾ നഷ്ടപ്പെടും, വൈദികർക്കൊരു ഒരു സപ്പോർട്ടില്ലാത്തൊരവസ്ഥ വരാം. നമ്മളിന്ന് കേട്ട ഒരു ഷെയറിങ്ങിലൂടെ നമ്മൾ ഇന്ന് ഏതാനും ഈ 5 വൈദികരിൽ നിന്നാണ് നമ്മൾ കേട്ടത്. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളും അതെല്ലാം നമ്മൾ കേൾക്കുകയായിരുന്നു. ഇതുപോലെ എത്രയോ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ വൈദികർ ലോകത്തിൻ്റെ എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റത്, ജനിച്ചത് കുടുംബങ്ങളിലാണ്. ഇവർ പറയുകയുണ്ടായി, ഞങ്ങളുടെ ഈ വിളിയുടെ പിന്നിലൊക്കെ കുടുംബമാണ്, കുടുംബ പ്രാർത്ഥനയാണ്. ഇതെല്ലാം ഇതിന്ന് കേൾക്കുന്ന യുവജനങ്ങൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഒരു മുന്നിലൊരു ചോദ്യചിഹ്നമായി മാറട്ടെ. ഞാൻ എന്തുമാത്രം എൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട്, ഞാൻ എന്തുമാത്രം എൻ്റെ മാതാപിതാക്കളെ അനുസരണത്തിൽ, അവരുടെ അനുസരണത്തിന് കീഴിൽ ഞാൻ ജീവിക്കുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇന്ന് പങ്കെടുത്ത ഈ പ്രിയപ്പെട്ട ഈ 5 വൈദികർക്കും പ്രത്യേകമായിട്ടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവവേല ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് തൻ്റെ വീടും നാടും ജീവിതമൊക്കെ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന സന്യാസിനി സന്യാസിമാർക്ക് വേണ്ടി, പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.